പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന മാസം എന്നാണ് റമദാനിനെ മഹാന്മാർ അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളെ കരിച്ചു കളയുക റമദാൻ എന്ന പേര് വരാൻ കാരണം തന്നെ അത് കരിച്ചു കളയുകയാണ് കഴിഞ്ഞ പാപക്കറകൾ കഴിഞ്ഞ തെറ്റുകുറ്റങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അതിനെല്ലാം കരിച്ചു കളയുക എന്നാണ് റമദാൻ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു റമദാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിനെ 3 പത്തുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരം തിരിച്ചിട്ടുണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് അവ്വലുഹു റഹ്മ റമദാനിൻ്റെ 1 മുതൽ 10 വരെ റഹ്മത്തിൻ്റെ 10 ആണ് അഥവാ കോടിക്കണക്കിന് വിശ്വാസികൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയുന്ന പരിശുദ്ധമായ രാവുകൾ അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ അള്ളാഹുവിനോട് ഈ 1-ാമത്തെ 10-ൽ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്നിങ്ങനെ നമ്മളിങ്ങനെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം 5 വക്ത് നമസ്കാരം കഴിഞ്ഞാലും മാത്രമല്ല ഒരുപാട് സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അള്ളാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്താ അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലാഹുമ്മ അല്ലാഹുവേ ഇർഹംനി യാ അർഹമർ റഹീമീൻ നീ കരുണ ചെയ്യുന്നവനാണ് നീ കരുണ ചെയ്യുന്നവനാണ് നിന്റെ കരുണ കൊണ്ടാണ് എനിക്ക് നീ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരം തന്നത് നിന്റെ കരുണ കൊണ്ടാണ് എനിക്ക് കണ്ണുകൾ ലഭിച്ചത് നിന്റെ കരുണ കൊണ്ടാണ് ഈ കണ്ണിനെ കാഴ്ചകൾ ലഭിച്ചത് നിന്റെ കരുണ കൊണ്ടാണ് സംസാരിക്കാനുള്ള എല്ലാ കഴിവുകളും നീ എനിക്ക് തന്നത് അല്ലാ നീ ഞങ്ങൾക്ക് വല്ലാതെ കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട് റബ്ബേ ഞങ്ങൾക്കുള്ള ഭക്ഷണം നിന്റെ കരുണ കൊണ്ടാണ് നീ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ എല്ലാ ചലനങ്ങളും നിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ആ പടച്ച തമ്പുരാൻ 1 നമ്മുടെ കയ്യിൻ്റെ ചലനശക്തി 1 എടുത്തു കളയണമെന്ന് കരുതിയാൽ പിന്നെ നമ്മളെക്കൊണ്ട് കൈകൾ ഉയർത്താൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച തമ്പുരാൻ നമുക്ക് തന്ന കരുണകൾ എത്രയാണ് നമുക്ക് തന്ന റഹ്മത്തുകൾ എത്രയാണ് കാരുണ്യവാനാണ് പടച്ച തമ്പുരാൻ എത്ര തന്നെ ചോദിച്ചാലും മടുപ്പ് വരാത്ത അല്ലാ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ റമദാനിൻ്റെ പൂനില ഉദിക്കലോടുകൂടി ഫുത്തിഹത്ത് അബ്വാബു റഹ്മാ റഹ്മത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കുക അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ നിരന്തരം നമ്മളിങ്ങനെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുക യജമാനനായ റബ്ബ് കാരുണ്യവാനാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ റമദാനിന് 5 വക്ത് ഫർള് നമസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ലിയാൽ പോരാ നിങ്ങൾക്ക് എപ്പോഴെല്ലാം നിങ്ങളെ മനസ്സിന് ആ ഓർമ്മ വരുന്നുണ്ടോ ആ സമയത്തെല്ലാം അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ര നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണേ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചൊരിയട്ടെ അല്ലാഹുവിൻ്റെ കാരുണ്യം അല്ലാഹു നമുക്ക് ചൊരിയട്ടെ ആ കരുണ കൊണ്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആ കരുണ കൊണ്ടല്ലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ റമദാനിൻ്റെ 1 മുതൽ 10 ദിവസം കഴിയുന്നത് വരെ ലക്ഷക്കണക്കിന് ദിക്റുകൾ അല്ലാഹുമ്മ അർഹംനി എന്ന ദിക്റിൽ തീർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സുകൊണ്ട് കരുതുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നോമ്പുകാരനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ് നോമ്പുകാരനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ് 3 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നോമ്പുകാരൻ്റെ പ്രത്യേകതകൾ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് പട്ടിണി കിടക്കുന്ന നീ പ്രിയപ്പെട്ട നോമ്പുകാരൻ നോമ്പുകാരന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല നോമ്പുകാരനുള്ള പ്രതിഫലം സ്വർഗമാണ് അത് ഞാൻ നൽകുന്നതാണ്
അത് ഞാൻ അവനക്ക് കൊടുക്കുന്നതാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ നോമ്പിന് അല്ലാഹു സ്വർഗം മാത്രമാണ് പ്രതിഫലം തരുന്നത്. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, നോമ്പുകാരൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നോമ്പുകാരൻ അവൻ്റെ വായയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാസന, ആ വാസന കസ്തൂരിയേക്കാൾ ഏറ്റവും നല്ല സുഗന്ധമുള്ള വാസനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാഷാ അല്ലാ, നോമ്പുകാരൻ്റെ വാസനയെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ്റെ വായയിൽ നിന്ന് വരുന്ന ആ ഒരു ഗന്ധം നമുക്കൊരു പക്ഷേ അത് ദുർഗന്ധമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാലും അല്ലാഹുവിൻ്റെ സമീപത്തതിന് വലിയ പവറുള്ളതാണ്, അല്ലാഹുവിൻ്റെ സമീപത്തതിന് വലിയ സ്ഥാനമുള്ളതാണ്. സ്വഹാബ പരലോകത്ത് മാലാകമാരെ മനുഷ്യരെ വിചാരണ ചെയ്യുന്ന സമയത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ ഒരു വിഭാഗം ആളുകളെ മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവേ ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. പരലോകത്ത് വിചാരണ നടക്കുമ്പോൾ ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ആ വിഭാഗം സെലക്ട് ചെയ്യുന്ന വിഭാഗം ആരാണെന്നറിയോ? മലക്കുകളവിടെന്ന് പറയുകയാണ്, അവർ നോമ്പെടുത്തവരാണ് റബ്ബേ, അവർ നോമ്പുകാരാണ്, അവർ നോമ്പുകാരാണ്, അവർ നോമ്പുകാരാണ്. അവരെ എങ്ങനെയാ മലക്കുകൾക്ക് തിരിച്ചറിഞ്ഞത്? പരലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ അള്ളാഹുവിൻ്റെ വിചാരണയുടെ മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് നോമ്പുകാരെ മാത്രം അള്ളാഹുവിൻ്റെ മലക്കുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർ സംസാരിക്കുന്ന സമയത്ത് വായയിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധം വരും. സ്വഹാബ പട്ടിണി കിടന്ന നോമ്പെടുത്തവരെ, ഒരിക്കലും നമ്മൾ ദുഹറിന് ശേഷം ബ്രഷ് ചെയ്യാൻ പാടില്ല. നോമ്പുകാര് ദുഹറിന് ശേഷം ഒരിക്കലും ബ്രഷ് ചെയ്യാൻ പാടില്ല, അത് കറാഹത്താണ്, അത് കറാഹത്താണ്. പ്രിയപ്പെട്ടവരെ, വായയിൽ നിന്ന് വാസന വരുമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യണ്ട. കാരണം ആ ഗന്ധത്തിന് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ്. അല്ലാഹു വലിയ സ്ഥാനം നൽകിയ നോമ്പുകാരാ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വാസന അത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് പരലോകത്തിനുള്ള അല്ലാഹുവിൻ്റെ മാലാഖമാരെ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ സമീപത്തേക്ക് റയ്യാണെന്ന സ്വർഗ കവാടത്തിലൂടെ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, റയ്യാൻ എന്ന കവാടം സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടം തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നോമ്പുകാർക്ക് മാത്രമാണ് സ്വഹാബ, അത് നോമ്പെടുത്തവർക്ക് മാത്രമാണ് സ്വഹാബ. മറ്റുള്ളവരാരും ആ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ കടക്കൂല. നോമ്പെടുത്ത ആണും പെണ്ണും മാത്രമാണ് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ട് പ്രത്യേകത. നമ്പർ വൺ, സ്വർഗമല്ലാതെ ഒരു പ്രതിഫലം നോമ്പിനില്ല. നമ്പർ ടു, നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം വാസനയ്ക്ക് കസ്തൂരിയെപ്പോലെ വല്ലാത്ത ഒരു സുഗന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാസന വെച്ചിട്ടാണ് പരലോകത്തിൽ നിന്ന് മലക്കുകൾ നമ്മെ സെലക്ട് ചെയ്തിട്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ കൊണ്ടുപോകുന്നതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തെ പ്രത്യേകത പറയട്ടെ. എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
അള്ളാഹുവേ, ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹസുലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ മുറാദുകളും നീ ഹസുലാക്കണേ അള്ളാ. ആരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, നോമ്പുകാരൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? وَتَسْتَغْفِرْ لَهُمُ الْمَلَائِكَةُ حَتَّى يُفَطِّرُوا.